നമസ്കാരം മെട്രോ ആറ്റണിയിലേക്ക് സ്വാഗതം മലയാള സിനിമയെ സംബന്ധിച്ച് ഓരോ ദിവസവും ഓരോ ബോംബാണ് പൊട്ടിക്കൊണ്ടേയിരിക്കുന്നത് ഇന്നാര് നാളെ ആര് എന്നുള്ള ഒരു ചോദ്യം നമ്മുടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഉള്ളിൽ പോലും തോന്നുന്ന ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് മലയാള സിനിമ എന്തായാലും നിവിൻ പോളിക്കെതിരെ വന്ന ലൈംഗികാരോപണത്തിനെതിരെ വളരെ ശക്തമായ ഭാഷയിൽ തന്നെയാണ് തൻ നിരപരാധി എന്ന് പറഞ്ഞുകൊണ്ട് നിവിൻ പോളി രംഗത്തെത്തിയത് അതിനെ സപ്പോർട്ടായിട്ട് വിനീത് ശ്രീനിവാസനും രംഗത്ത് വന്നു നിവിൻ പോളി എൻ്റെ കൂടെയായിരുന്നു എന്ന് തെളിയിക്കുന്ന ചില സുപ്രധാന തെളിവുകൾ എൻ്റെ വക്കലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു വിനീത് ശ്രീനിവാസനും രംഗത്ത് വന്നത് എന്തായാലും ഇപ്പോഴിതാ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ പ്രതികരിച്ചിരിക്കുകയാണ് അർച്ചന കവി തൻ്റെ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയാണ് അർച്ചന കവി പ്രതികരി പ്രതികരണവുമായി രംഗത്തെത്തിയത് ഇത്രയും നന്മ ചെയ്യുന്നവർ ഈ ഭൂമിയിൽ വേറെയുണ്ടാവില്ലെന്ന് ചിലരെ കുറിച്ച് വിചാരിക്കും പക്ഷെ അവരായിരിക്കാം സിനിമാ സെറ്റുകളിലെ യഥാർത്ഥ തെമ്മാടികളെന്നും അർച്ചന കവി പറയുകയാണ് സിദിഖ് സാർ അച്ഛനെ പോലെ ഉള്ള ഒരാളാണ് എന്നാൽ നിരപരാധിത്വം തെളിയിക്കുന്നതുവരെ ഞാൻ അതിജീവിതയ്ക്കൊപ്പമാണെന്നും ആ നടി വ്യക്തമാക്കുകയാണ് അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണം വന്നപ്പോൾ ഞാനും ഞെട്ടിപ്പോയി കൂടാതെ അത്രയും തന്നെ വേദനിക്കുകയും ചെയ്തു ഇത്രയും നന്മ ചെയ്യുന്നവർ ഈ ഭൂമിയിൽ വേറെ ഉണ്ടാവില്ലെന്ന് ചിലരെ കുറിച്ച് വിചാരിക്കും അവരായിരിക്കും സിനിമാ സെറ്റുകളിലെ തെമ്മാടികൾ നമ്മുടെ മനസ്സിന്റെ ദൗർബല്യം എന്താണെന്ന് അവർക്കറിയാമായിരിക്കും ഷോട്ട് എടുക്കുന്നതിന് തൊട്ട് മുമ്പായിരിക്കും എല്ലാവരുടെയും മുൻപിൽ വെച്ച് അവർ അതേ പറയുക അസ്വസ്ഥത തോന്നുമെങ്കിലും നിങ്ങൾക്ക് ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിക്കണം ഡാൻസ് മാസ്റ്റേഴ്സ് മിക്കവാറും തമിഴ്നാട്ടിൽ നിന്നായിരിക്കും വരുന്നത് അവരോട് ചില സംവിധായകർ പറയും ഏത് നടനും നടിയുമായിരിക്കും ബുദ്ധിമുട്ടിക്കാൻ ഉണ്ടാകാൻ പോകുന്നതെന്ന് ഇതുപോലെ സ്റ്റണ്ട് മാസ്റ്റർമാരോടും പറയും ഇത്തരക്കാർ കയ്യിലെ മൈക്കിലൂടെ തോന്നിയതെല്ലാം വിളിച്ചു പറയും ഇതൊക്കെ തങ്ങളെ ഉപദ്രവിക്കുകയാണെന്ന് പോലും മനസ്സിലാക്കാത്ത നടീനടന്മാരുണ്ട് എന്നതാണ് സത്യം മാനസികമായും ശാരീരികമായതുമായ സാമ്പത്തികമായതുമായ ഉപദ്രവങ്ങൾ എന്തൊക്കെയാണെന്ന് സ്കൂളിൽ നിന്നേ പഠിപ്പിച്ചു കൊടുക്കണം അഞ്ചും പത്തും വർഷം മുമ്പ് നടന്ന കാര്യങ്ങൾ എന്തിനാണ് ഇപ്പോൾ തുറന്നു പറയുന്നതെന്ന് ചോദിക്കുന്നവരുണ്ട് എൻ്റെ പ്രായത്തിലുള്ളവർ പോലും ഈ ചോദ്യം ചോദിക്കുന്നുണ്ട് കുട്ടികളിൽ വിവരങ്ങളാണ് നമ്മൾ നിറച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ സ്കൂളിൽ പഠിക്കുകയാണെന്നും ഒരു വിഷയത്തിൽ രണ്ട് വർഷമായി കുറച്ച് മോശമാണെന്നും കരുതുക ഇതേ വർഷം പരീക്ഷ എഴുതി ഉത്തരകടലാസ് കിട്ടുമ്പോൾ അതേ വിഷയത്തിൽ പരാജയപ്പെട്ടു ടീച്ചർ പറയുകയാണ് രക്ഷിതാവിനെ കൊണ്ട് ഒപ്പിടിപ്പിച്ച് കൊണ്ടുവരാൻ മാർക്കിനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന നിങ്ങളെ മനസ്സിലാക്കുന്ന രക്ഷിതാവല്ല എന്നുകൂടി കരുതുക ഒരുപാട് കുട്ടികൾ സ്വയം ഒപ്പിട്ട് കൊണ്ടുപോകുമായിരിക്കും മറ്റു ചിലർ അത് എവിടെയെങ്കിലും ഒളിപ്പിച്ചിട്ട് മറന്നുപോയെന്ന് ടീച്ചറോട് കള്ളം പറയും എങ്കിലും ചിലർ ആ ഉത്തര കടലാസിൽ രക്ഷിതാക്കളെ കാണിക്കും അടുത്ത ദിവസം രാവിലെ സ്കൂളിൽ പോകുന്നത് വരെ അച്ഛൻ ആ പേപ്പറിൽ ഒപ്പിട്ട് കിട്ടുന്നത് വരെയുള്ള ഒരു മാനസിക സംഘർഷമുണ്ടല്ലോ നിങ്ങളെ മനസ്സിലാക്കുന്ന രക്ഷിതാവല്ല ആ വീട്ടിലെങ്കിൽ ഒരിക്കൽ നിങ്ങൾ പെട്ടെന്ന് ആ ഒരു കാര്യം ചെയ്യില്ല പല കാര്യങ്ങളും മനസ്സിൽ ആലോചിച്ച് ഉറപ്പിക്കും അത്രയേറെ തയ്യാറെടുപ്പുകൾ നടത്തും അച്ഛനിൽ നിന്നും കിട്ടാൻ പോകുന്ന ശിക്ഷയെക്കുറിച്ചുള്ള ഭയം ചിന്തിക്കുന്നതിലും അപ്പുറമായിരിക്കും ഇതാണ് തുറന്നു പറയാൻ തയ്യാറാവുന്ന ഓരോ അതിജീവതയും അഭിമുഖീകരിക്കുന്ന കാര്യം ഞാൻ പന്ത്രണ്ടാം തരത്തിൽ കണക്കിന് പരാജയപ്പെട്ട ആളാണ് ഇപ്പോഴും ഉറക്കത്തിൽ കണക്ക് ചെയ്യാൻ കിട്ടുന്നതായി സ്വപ്നം കാണാറുണ്ട് എന്നിട്ട് ഞെട്ടി എഴുന്നേൽക്കും അതിജീവിതകൾ കടന്നുപോയതുമായി വെച്ച് നോക്കുകയാണെങ്കിൽ ഇതൊന്നും ഒന്നുമല്ല അപ്പോൾ അവർ അനുഭവിച്ചതും കടന്നുപോയതുമായ സാഹചര്യങ്ങൾ നമുക്കൊരിക്കലും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല നമുക്കതിനുള്ള അവകാശമില്ല പരുക്ക് പറ്റിയാൽ ഓരോരുത്തർക്കും മുറിവുണങ്ങുന്നത് വ്യത്യസ്ത സമയങ്ങളിലായിരിക്കും അതുകൊണ്ട് എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയുന്നതന്നെ ഇത്രയും സമയമെടുക്കുന്നു എന്തിനെന്ന് ചോദിക്കുന്നത് ദയവ് ചെയ്ത് നിർത്തണം അവർ തുറന്നു പറയാനായി വന്നല്ലോ അവരെ എങ്ങനെ സഹായിക്കണമെന്നാണ് ആലോചിക്കേണ്ടത് സ്വന്തം വീട്ടിൽ നടക്കുമ്പോൾ മാത്രമേ നമുക്ക് ഇവരുടെ വിഷമങ്ങൾ മനസ്സിലാവൂ അങ്ങനെയല്ലാത്തതുപക്ഷം അതൊരു വിഷമകരമായ കാര്യമാണ് പരസ്പര സമ്മതത്തോടെ ശാരീരിക മതത്തിൽ ഏർപ്പെടാൻ തയ്യാറാവുന്ന സംഭവമുണ്ട് പിന്നെ എന്തോ കാരണം കൊണ്ട് അവർ തമ്മിൽ തെറ്റുകയും അയാൾക്കെതിരെ ആ പെൺകുട്ടി ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നു നമുക്ക് തൽക്കാലം മലയാള സിനിമയെക്കുറിച്ച് മറക്കാം മറ്റേത് ഇൻഡസ്ട്രി ആയിക്കോട്ടെ അവിടെ ഒരു കോർപ്പറേറ്റ് നിയമം ഉണ്ടാകും ഒരു സിഇഒക്ക് ജോലി സ്ഥലത്തെ മറ്റൊരാളുമായും ബന്ധമുണ്ടാകാനാകുമോ അവിടെ വർക്ക് എത്തിക്സ് എന്നൊന്നുണ്ട് അത് പരസ്പരം അറിഞ്ഞുകൊണ്ടാണെങ്കിൽ പോലും അത് നിയമവിരുദ്ധമാണ് ഇവിടെ ഉയർന്ന സ്ഥാനത്തിരിക്കുന്നത് പുരുഷനോ സ്ത്രീയോ ആകട്ടെ അത് ചൂഷണമാണ് അത് ആ സ്ഥാപനത്തിലെ മറ്റു ജീവനക്കാരെയും ബാധിക്കും ഒരു ട്രാഫിക്കിൽ ചുവന്ന ലൈറ്റ് കത്തുന്നത് കണ്ടാൽ നിർത്താതെ കടന്നു പോകുന്നവരുണ്ട് പിടിക്കപ്പെട്ടാൽ അവർ എന്തായാലും പിഴയൊടുക്കേണ്ടി വരും നിങ്ങൾ ഒരു സംവിധായകൻറെയോ നിർമ്മാതാവിന്റെയോ കൺട്രോളറുടെയോ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരുന്നിട്ട് അരുതാത്ത കാര്യങ്ങൾ ചെയ്യാതിരുന്നാൽ മതി അല്ലാത്തപക്ഷം ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഒരുപാട് പേർ ആരോപണ വിധേയരായിട്ടുണ്ട് ഞാൻ സിദിഖ് സാറിനൊപ്പം ജോലി ചെയ്തിട്ടുണ്ട് ഇപ്പോഴും ഞാൻ അദ്ദേഹത്തെ സാർ എന്ന് തന്നെയാണ് വിളിക്കുന്നത് അച്ഛനെ പോലെ ഉള്ള ആളാണ് ജോലി ജോലിസ്ഥലത്ത് നല്ല അനുഭവമേ ഇദ്ദേഹത്തിനൊപ്പം ഉണ്ടായിട്ടുള്ളൂ അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണം വന്നപ്പോൾ ഞാനും ഞെട്ടിപ്പോയി കൂടാതെ അത്രയും തന്നെ വേദനിക്കുകയും ചെയ്തു എന്നാൽ എനിക്ക് മോശം അനുഭവം ഉണ്ടായില്ലെന്ന് കരുതി അയാളെ മറ്റൊരാൾ വേദനിപ്പിക്കില്ല എന്ന് ഞാൻ അർത്ഥമാക്കുന്നില്ല ഞാൻ അതിജീവിതയ്ക്കൊപ്പമാണ് നിൽക്കുന്നത് ആരോപണ വിധേയൻ നിരപരാധിത്വം തെളിയിച്ചു വരുന്നതുവരെ ഞാൻ അതിജീവിതയ്ക്കൊപ്പം തന്നെ നിൽക്കും എല്ലാവരും ലൈംഗിക ചൂഷണത്തിനെ കുറിച്ച് സംസാരിക്കുന്നു ഈ ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുന്ന ഏറ്റവും മോശം കാര്യം എന്താണെന്ന് അറിയാമോ വൈകാരികമായതും സാമ്പത്തികപരമായും ദുരുപയോഗമാണ് ഒരുപാട് ചിത്രങ്ങളിൽ അഡ്വാൻസ് കിട്ടിയതിനു ശേഷം ബാക്കി പ്രതിഫലം കിട്ടിയിട്ടുണ്ടാവില്ല പടത്തിന്റെ ബഡ്ജറ്റ് കൂടിപ്പോയി അടുത്ത പടം തന്നു പരിഹരിക്കാം എന്നൊക്കെ ആയിരിക്കാം നിർമ്മാതാവ് പറയുക അതൊക്കെ സിനിമയിലുള്ള എല്ലാവരും കേട്ടിട്ടുണ്ടാവും പുരുഷന്മാരായ അസിസ്റ്റന്റ് ഡയറക്ടർമാർ പോലും ഇത് കേട്ടിട്ടുണ്ടാവും ഒരു ചിത്രത്തിന്റെ കരാർ ഒപ്പിടുമ്പോൾ അതിൽ കാണിച്ചിരിക്കുന്നതിന്റെ പകുതി പ്രതിഫലമെങ്കിലും കിട്ടിയാൽ നന്നായിരുന്നു എന്നാണ് പലരും ചിന്തിക്കുന്നത് ശാരീരികമായ ഉപദ്രവങ്ങളിലേക്ക് മാത്രമാണ് മാധ്യമങ്ങൾ ശ്രദ്ധ കൊടുക്കുന്നത് അതിനുമപ്പുറം പല കാര്യങ്ങളിലൂടെയും അഭിനേതാക്കളും സാങ്കേതിക വിദഗ്ധരും കടന്നു പോകുന്നുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ പതിനഞ്ചംഗം ആഭ്യാസ സംഘം എന്ന് പറഞ്ഞു നെഗറ്റീവ് കഥാപാത്രങ്ങളുടെ പേരിട്ട് വിളിക്കുന്നുണ്ട് വിവേകത്തോടെയുള്ള ഒരു തമാശയാണത് അത് ആസ്വദിക്കുന്നതിനൊപ്പം അതിനെ ആനന്ദി അഭിനന്ദിക്കുകയും ചെയ്യുന്നു പക്ഷേ ഇപ്പോൾ തമാശ പറയാതിരിക്കുന്നതാണ് നല്ലത് ആളുകളെ ഉത്തരവാദിത്വത്തോടെ ചേർത്ത് നിർത്തുകയും ഒരു മാറ്റം കൊണ്ടുവരുന്നതിനും ഇപ്പോൾ പ്രാധാന്യം നൽകുമെന്നും പറഞ്ഞുകൊണ്ടാണ് അർച്ചന കവി പറഞ്ഞു നിർത്തുന്നത് യു ആർ യു ആർ മിംഗ് യു